കോടതിയിൽ 5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കേസിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതി മേൽനോട്ടത്തിൽ ജൂലൈ മാസം ഒരു മോണിറ്ററിംഗ് ഹർജി ഇത് ഫയൽ ചെയ്തിരുന്നു. ആ മോണിറ്ററിംഗ് ഹർജിയുടെ ഭാഗമായിട്ട് 8/8, 10/10 കോടതി വാദം കേട്ടു. വാദം കേട്ട സമയത്ത് 8/8 പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു ചേഞ്ചസും ഇല്ല എന്ന് കണ്ടിട്ട് വിനോദ് ബാബു സാറ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട് 10/10 കേസ് പോസ്റ്റ് ചെയ്തു. 10/10 വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടും വന്നു. 12 ദിവസം കൊണ്ട്, അതായത് 10/10 മുതൽ 22/10 വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രോപ്പറായി നടന്നു എന്ന് നമ്മൾ കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു. അതായത് 12/10 കഴിഞ്ഞ് 22/10 ആയപ്പോഴേക്കും വളരെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അതിൽ കാണാനില്ലായിരുന്ന 4ാം പ്രതിയെ കണ്ടെത്തി, അവരാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ഒഫൻസിന് ഉപയോഗിച്ച വെഹിക്കിൾ റിക്കവറി നടത്തി, വെഹിക്കിളിൻ്റെ റിക്കവറി മാസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്തു. 5ാം പ്രതി എന്ന് പറയുന്നത് 3ാം പ്രതിയുടെ ഭാര്യയാണെന്ന് കണ്ടെത്തി. സാഫല്യം കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലുള്ള സി സി ടി വി ഫുട്ടേജ് അടങ്ങുന്ന റെക്കോർഡ്സ് കോടതിയിൽ ഹാജരാക്കി. ഈ സാഹചര്യത്തിൽ ഫർദറായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന തീരുമാനമാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളെ മോണിറ്ററിംഗ് ഹർജിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഫർദർ മോണിറ്ററിംഗ് കോടതിയായിട്ട് മോണിറ്ററിംഗിൻ്റെ ആവശ്യമില്ല, കാരണം കോടതിയുടെ വാല്യുബിൾ ടൈം കളയേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. 12 ദിവസം കൊണ്ട് വളരെ നന്നായിട്ട് അന്വേഷിച്ചു, കിട്ടാതിരുന്ന കഴിഞ്ഞ 6 മാസമായിട്ട് കിട്ടാതിരുന്ന കാര്യങ്ങൾ പലതും കിട്ടി. അതുകൊണ്ട് ഫർദർ മോണിറ്ററിംഗ് വേണ്ട എന്ന് വാദിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കോടതിയെ അറിയിക്കുകയുണ്ടായി. അതിനുശേഷം കോടതി ഇന്ന് കേസ് ഡിസ്പോസ് ചെയ്തപ്പോൾ, അതായത് മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തപ്പോൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വളരെ ശക്തമായ 5 കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് ഡിസ്പോസ് ചെയ്തത്. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യണം. അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസും ഓക്കുലർ എവിഡൻസും, അതായത് സാക്ഷിമൊഴികളും ഇലക്ട്രോണിക് എവിഡൻസുകളും ടാമ്പർ പ്രൂഫായിട്ട്, യാതൊരു തരത്തിലും ആരാലും ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടാമ്പർ പ്രൂഫായിട്ട് വിത്തൗട്ട് എനി ഡിലേ കോടതിയിൽ ഹാജരാക്കണം. 2ാമത്തെ കണ്ടീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് 1ഉം 2ഉം പ്രതികൾ, അതായത് ഇതിനകത്തുള്ള മേയറും 2 MLA യും യാതൊരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാവാതെ നോക്കേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കർത്തവ്യമാണ്. 3ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചാർജ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ ഒരു കാരണവശാലും വിത്തൗട്ട് എനി ഫർദർ ഡിലേ കോടതിയിൽ ഹാജരാക്കണം. അതിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ടാമ്പർ ചെയ്യാത്ത രീതിയിൽ എപ്പോഴെപ്പോൾ കളക്ട് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ അതാത് സമയങ്ങളിൽ കോടതിയിൽ ഹാജരാക്കണം. 5ാമതായി പറഞ്ഞിരിക്കുന്നത് പ്രോപ്പറായിട്ടും ഫെയറായിട്ടും പാർഷ്യലായിട്ട് ഇമ്പാർഷ്യലായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അധികം താമസിക്കാതെ തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാണ് കോടതി 5 കണ്ടീഷനോടുകൂടി ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. 100% ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ, ഈ 12 ദിവസം നടന്ന അന്വേഷണം, കോടതിയുടെ ഇടപെടൽ കൊണ്ട് നടന്ന അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ ദോ മോണിറ്ററിംഗിൻ്റെ ആവശ്യം ഈ സ്റ്റേജിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. നിയമപരമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ അന്വേഷണത്തിൽ ഇടപെടാനോ കോടതിക്ക് പറ്റില്ല, കാരണം നിയമപരമായിട്ട് കോടതിക്ക് ഇങ്ങനെ അന്വേഷിക്കണം, ഈ രീതിയിൽ അന്വേഷിക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അന്വേഷണം ഫെയറാണോ പ്രോപ്പറാണോ ഇമ്പാർഷ്യൽ ആണോ എന്ന് കോടതിക്ക് പരിശോധിക്കാനും അത് പരിശോധിച്ച പുറത്താണ് ഈ പറയുന്ന 5 കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. അതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് നമ്മൾ കോടതിയുടെ മുമ്പോട്ട് വന്നത് ജൂലൈ മാസമാണ്. അത് ജൂലൈ മാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ മാസം എൻഡിലാണ്. ഇത്രയും ദിവസം കൊണ്ട് പോലീസ് അന്വേഷിക്കാതിരുന്ന പല കാര്യങ്ങളും കോടതിയിൽ നമ്മുടെ മോണിറ്ററിംഗ് ഹർജി വന്നതിന് ശേഷം അന്വേഷിച്ച് പ്രോപ്പറായ റിപ്പോർട്ട് ഫയൽ ചെയ്തതിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ 22/10 തന്നെ കോടതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ കോടതിയിൽ തന്നെ കോടതിയോട് പറഞ്ഞു ഇപ്പുറം ഈ 12 ദിവസം നടന്ന അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാനില്ലാത്ത പ്രതികളെ കെട്ടി, വെഹിക്കിൾ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റി, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് 12 ദിവസം കൊണ്ട് ചെയ്തു. അത് ഈ മോണിറ്ററിംഗ് പെറ്റീഷൻ വന്നതുകൊണ്ട് മാത്രമാണ്.